ഒന്നും കാക്ക വളർന്നു വരച്ചു. അപ്പൊ ബാക്കി അവിടെ ബാക്കി ഇതേപോലെ വരും. ഇൻസ്റ്റാൾമെന്റോ? ഞങ്ങളുടെ എമൗണ്ട് കംപ്ലീറ്റ്. ഗഡുക്കളായി ഗൾസിന് വന്നോണ്ടിരിക്കും. ഒരു പാക്കറ്റ് ബിൽസ് രണ്ടാക്കിക്കോ, മൂന്നെണ്ണ ആയിക്കോട്ടെ. ഏഴ് തീപ്പെട്ടി. ഏഴ് തീപ്പെട്ടി എന്താ വെടിക്കെട്ടുണ്ടോ? ഉണ്ടാവും ഉണ്ടാവും. എടേ കോരെ, ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ളാം, എന്തൊരാട്ടം! കിളവും മാറി വരെ വീട് പോവില്ലേ? ആ എന്നാ പിടിച്ചോ, ഒരു പാക്ക് ബിൽസും തീപ്പെട്ടിയും പിടിച്ചോ. ബാക്കിയോ? ബാക്കി പാർസലാക്കി ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ. എടേ ഇപ്പൊ ഇത് മതിയുടെ, ഇതൊന്നും വലിച്ച് ശരീരം കേടുവരുത്താതെ മക്കളെ. എന്തോ ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറയാം. ഏത് വേറെ ചില കാര്യം? അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രി ആവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വായും പൊളിച്ചല്ലേ ഇരിക്കുന്നത്. ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോ അത് ഈ നാട്ടിലെ ചോരകളിലൊക്കെ കണ്ടെന്നും വരും. അല്ല ഒരു ലോകകാരി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കള്ള് കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശുണ്ടല്ലേ? സപ്പോസ് പാച്ചപ്പിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ പത്തുകാശ് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുടില്ലാതെ ഈ പബ്ലിക് റോട്ടിൽ നിന്ന് കേബിളാക്കൾ നിങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചോട്ടം നല്ല സൂക്ഷിച്ചു. നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം, പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പച്ചട്ടാ ഞങ്ങൾ പോകുന്നു. പച്ചട്ടാ ഇല്ല മേജർ സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ഒരു ചമ്മല്? അലവലാദികൾ എവനെയൊക്കെ കാണുന്നത് ഏറണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ചപ്പിള്ളേ. പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങൾ. നിന്നോട് വരാനാ പറഞ്ഞത്, നമുക്ക് വീട്ടിൽ വരുന്നില്ലെങ്കിൽ എടുത്തോണ്ട് പോ. അല്ല ഞങ്ങളിവിടെ നിൽക്കുന്നോണ്ട് സാറന്മാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആ ഞാൻ കിടന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ, നിങ്ങൾ പോയിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. അതെന്തൊരു ഒരു ന്യായം വേണം മനുഷ്യനെ, ഏത് കാര്യത്തിന് ന്യായം വേണം? മര്യാദക്ക് വീട്ടിൽ പോന്നാ നല്ലത്. കാര്യം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പോയി. കാശോ? കാശോ ഉണ്ടേ കുറകടെ വല്ല പിച്ചക്കാരന്മാരും ആയിരിക്കും. പിച്ചക്കാരൻ തന്തേടാ. അയ്യോ അളിയാ, നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. അതിന് എന്റെ തന്ത പിച്ചക്കാരനല്ലല്ലോ, ചിലപ്പോ ആയിരിക്കും. Thank you.
ഇനി ഞങ്ങൾ ഇടിക്കാരെങ്കിലും വരുമല്ലേ, അപ്പൊ വിളിക്കാതിരുന്നാ മതിയല്ലേ. ഒരു കാര്യം, വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം, അല്ല എല്ലാവരും വൃത്തി കാണിച്ചോണ്ടല്ല. സത്യത്തിൽ നമ്മൾ നേരത്തെ പരിചയപ്പെടുന്നവരാണ്. നമ്മൾ പരിചയപ്പെട്ടല്ലോ അവിടെ. അവിടെ എന്നാ പറയാൻ പറ്റാത്ത അത്തരം പരിചയപ്പെട്ടല്ല. സി, ഐ ആം മേജർ നായർ. ഹലോ, ഐ ആം ഗോപൻ. ഹലോ, ഇവൻ കോരാലോ, അത് ഭക്തകുചേരൻ. ഹലോ, സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ ത്രീ വാർസ്, മൂന്ന് യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണിത്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ. വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മാവ് അതിന്റെ പുറകെ മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത് വല്ലത് വളരെ ചവിട്ടുന്നുള്ള കൂടുതൽ. അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈൽ വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപ്പാറ നടക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കൂ, എന്താ എഴുതിയിരിക്കുന്നത്? ഐ ലവ് യു. ഇത് അവൾ വാങ്ങിച്ചാൽ 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 ലൈനിൽ വീണു എന്നർത്ഥം. വാങ്ങിച്ചാലല്ലേ വാങ്ങിക്കും. ജസ്റ്റ് വാച്ച്. എക്സ്ക്യൂസ് മീ, ഇത് കുട്ടിയുടെ കർച്ചീഫ് അല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്നു ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വാങ്ങിച്ചു കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. അവള് വീണു പോയേനെ, കുറച്ചുകൂടി ഓങ്ങി അടിച്ചിരുന്നെങ്കിൽ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും, അതോടെ ഒടുക്കം. നിങ്ങളെ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറീസ് കണ്ടിട്ടുണ്ടോ? ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു, പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്. സെന്റിമെന്റ്സ് ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു, പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും. കല്യാണം ചുമ്മാ കേറി പ്രേമിച്ചാൽ ആദ്യം ഏത് പെണ്ണു എന്ന് നടക്കും, അത് അവരുടെ സ്വഭാവമാണ്. അതമ്മാവൻ പറഞ്ഞ ശരിയാ. വർഷം കുറേ ആയി പലതിന്റെയും പുറകെ നടക്കും, ഇതുവരെ ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ പെണ്ണുങ്ങളുടെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ട്. അതാ അടിയുടെ ചൂടെങ്കിലെ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. മനസ്സിനിണങ്ങി എന്ന് പറഞ്ഞാൽ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാവരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ? തറവാട്, പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്നെ കാണിച്ചില്ലേ?
ഒരു 3 മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തിൽ കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാനേറ്റു. ഉറപ്പാണ്? ആ ഉറപ്പ്. നേരാണോ? നേരെ. ഇല്ലെങ്കിൽ എന്നത്തെ ഇങ്ങനെ വിളിച്ചു ആചരിപ്പിക്കുന്നു. രാവിലെ എങ്ങോട്ടാ? ഞായറാഴ്ചയല്ലേ. ലിറ്റിൽ ഫ്ലവർ ഓർഫണേജിന് വേണ്ടി കോളേജിൽ ഒരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാമും ഉണ്ട്. കമ്പും കോലൊക്കെ നടന്നോ? പഠിക്കണ്ട. ഹിന്ദിയിലെ മാർക്ക് ഞാൻ കണ്ടു. അമ്മ ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, ഞാൻ പഠിച്ചോളാം. പോയിട്ട് വേഗം വരണം. ശരി. പിന്നെ നീ അവ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അവൾ എന്റെ മോളാ. അപ്പൊ എന്റെ അല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ഒരു സ്വഭാവവും അവക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ പോലെ അവള് വഷളാവൂല. ഞാൻ പഴയ നിന്റെ തന്തക്കിളവന്റെ കുസ്തിക്കാരന്റെ വായി പല്ല് കാണൂലായിരുന്നു. ഒന്നും പറഞ്ഞില്ല, പത്രം വായിച്ചോ. എനിക്ക് ഇതിനെ ഒരു കുഴപ്പമില്ല കേട്ടാ. ആരാ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ലിറ്റിൽ ഫ്ലവർ ഓർഫണേജിന് വേണ്ടി ഞങ്ങളൊരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുകയാണ്. അകത്തേക്ക് വരാമോ? ഓ നിക്കൂ നിക്കൂ നിക്കൂ, ഒരു നിമിഷം, ഞാൻ ഇപ്പൊ വരാം. അകത്തേക്ക് വരൂ. അനാഥ മന്ദിരത്തിൽ ഉണ്ടാക്കിയ സോപ്പ് പൗഡറാണ്. ഇന്നുള്ള ഏത് സോപ്പിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഒരു ബക്കറ്റ് വേണം. എന്താ? ഒരു ബക്കറ്റ്, കുറച്ച് വെള്ളവും. ഒരു തുണി വേണം. അത് മതി. അയ്യോ അത് വേണ്ട, ഞാൻ വേറെ തരാം. ഇങ്ങനെ 5 മിനിറ്റ് വെച്ചേക്കണം. ഓ 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